നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ആദ്യം കുറേ പറഞ്ഞു നോക്കി, പിന്നെ ഭീഷണിപ്പെടുത്തി നോക്കി, ആക്രമിച്ച് നോക്കി, ലഘുലേഖ അച്ചടിച്ച് വിതരണം ചെയ്ത് നോക്കി. ഇവിടെ ഈ സിൽവർ ലൈൻ കേരളയിൽ പദ്ധതി ഒരു തരത്തിലും അങ്ങോട്ട് റെഡിയാക്കിയെടുക്കാൻ പിണറായി വിജയനും കൂട്ടർക്കും പറ്റുന്നില്ല. മാത്രമല്ല കേന്ദ്രം അങ്ങനെ കണ്ണടച്ച് അനുമതി കൊടുക്കുന്നുമില്ല. അപ്പോൾ ഈ അഡ്വാൻസായി വാങ്ങിയ പണമൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്ക ചില നേതാക്കൾക്കുണ്ടാകും എന്ന് പറയപ്പെടുന്നു. ചില ആളുകളൊക്കെ പറയുന്നതാണ്, ആരോപണങ്ങളാണ് കേട്ടോ. നേരത്തെ തന്നെ കമ്മീഷൻ വ്യവസ്ഥയിൽ കോടികൾ അഡ്വാൻസായി വാങ്ങി എന്നൊക്കെ പറയുന്നു. ആര് വാങ്ങി, എങ്ങനെ വാങ്ങി, ഏത് തരത്തിൽ വാങ്ങി, എത്ര രൂപ വാങ്ങി എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഈ വിശദീകരണ യോഗം പോലും വലിയ ആഘോഷമായിട്ടാണ് നടത്തുന്നത്. ഇനിയിപ്പോൾ ഈ വിശദീകരണ യോഗം കഴിഞ്ഞ് നേതാക്കന്മാർ വീട് വീടാന്തരം കയറുമ്പോൾ ഓടിച്ചിട്ട് ജനം തല്ലുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണോ ഇത് എന്നും സംശയമുണ്ട്. സിൽവർ ലൈൻ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ LDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരത്ത് ആദ്യ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. വരും ദിവസങ്ങളിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് യോഗങ്ങളും കൂട്ടായ്മകളുമൊക്കെയാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ LDFിലെ ചില ഘടകകക്ഷികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് രഹസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പരസ്യമായി പറയാനുള്ള ധൈര്യം അവർക്കില്ലാഞ്ഞിട്ടാകും. ഈ രീതിയിൽ വിശദീകരണം നൽകി, എന്ത് വിശദീകരണം നൽകിയാലും ഈ പദ്ധതി യാതൊരു തരത്തിലും പ്രാവർത്തികമാകാൻ പറ്റാത്ത, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പദ്ധതിയാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പദ്ധതിയാണ്, ഇവരീ പറയുന്നതൊക്കെ പൊള്ളത്തരമാണ് എന്നുള്ള കാര്യം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് വിശദീകരണ യോഗം നടത്തിയാലും ജനം അതൊന്നും ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷ വേണ്ട എന്നാണ് പറയപ്പെടുന്നത്. കേരളയിൽ ബാധിത പ്രദേശങ്ങളിൽ പദ്ധതിക്കെതിരെയുള്ള എതിർപ്പുകളിൽ നിന്ന് ജനങ്ങൾ പിന്മാറാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ തന്ത്രവുമായി ഇപ്പോൾ സർക്കാർ രംഗത്ത് വരുന്നത്, LDF രംഗത്ത് വരുന്നത്. പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ സമരങ്ങൾക്കും ജനകീയ പ്രക്ഷോഭങ്ങളിലും പ്രകോപനപരമായ പ്രതിരോധം വേണ്ട എന്ന് CPIM തീരുമാനിച്ചിരുന്നു. പാർട്ടി കോൺഗ്രസ് പൂർത്തിയായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിരോധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ പ്രശ്നമില്ല, കാര്യങ്ങളൊക്കെ നയ തീരുമാനങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസിനെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങളെയോ ഒരു തരത്തിലും ഈ ജനവിരുദ്ധത ബാധിക്കില്ല എന്നുറപ്പായതിനു ശേഷമാണ് ഇപ്പോൾ ഈ വിശദീകരണ യോഗങ്ങളുമായി എത്തുന്നത്. എന്ത് വിശദീകരണം നടത്തിയാലും എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും ഈ പാക്കേജുകളിലൊക്കെ പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കണക്കുകളൊക്കെയാണ് പറയുന്നത്. ഇവരുടെ DPR തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത സാധനമാണ്. അതിൽ പലതിനും റെയിൽവേ ബോർഡും കേന്ദ്ര സർക്കാരും ചോദിച്ചതിന് പലതിനും കൃത്യമായി ഉത്തരം നൽകാൻ കേരള സർക്കാരിനോ കേരളയിൽ അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ ഈ നഷ്ടപരിഹാര പാക്കേജ്, അതുപോലെ തന്നെ നേരത്തെ മുമ്പോട്ട് വെച്ചൊരു പാക്കേജുണ്ട്, അതായത് ഈ നേതാക്കന്മാരുടെ സ്ഥലം ഇവരുടെ പേരിലാക്കി കൊടുക്കുക, എന്നിട്ട് നഷ്ടപരിഹാരത്തിൻ്റെ 4 ഇരട്ടി തുക കിട്ടുമല്ലോ, അത് നേതാക്കന്മാർ എടുത്തുകൊള്ളട്ടെ, അവർക്ക് എത്ര വീട് വേണമെങ്കിലും വെക്കാം, എത്ര സ്ഥലം വേണമെങ്കിലും വാങ്ങാം. ആ നിലയിലേക്ക് കാര്യങ്ങൾ ജനങ്ങൾ ചോദിച്ചതിനൊന്നും കൃത്യമായി ഉത്തരം നൽകാൻ ഇവിടെ CPIMനോ CPIMന്റെ കൂട്ടാളികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലീഫ്ലെറ്റ് അടിച്ചിറക്കി, അതൊക്കെ ആൾക്കാർ വലിച്ചു കയറി ദൂരക്കളഞ്ഞു. വിശദീകരണ യോഗവുമായി എത്തിയവരെ സ്ത്രീകളടക്കമുള്ളവർ ചുവരെടുക്കാൻ തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. ചിലയിടങ്ങളിൽ ചുവരെടുത്തു, ചിലയിടങ്ങളിൽ ഓടിച്ചു വിട്ടു, ചിലയിടങ്ങളിൽ ഗേറ്റ് അടച്ചു പൂട്ടി, വാതിലടച്ചു പൂട്ടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഓടിച്ചിട്ട് അടികൂടി കിട്ടിയാലേ ഈ സഖാക്കൾക്ക് സമാധാനമാവുകയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഈ പ്രഹസനങ്ങളുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്? നിങ്ങൾ സ്വയം അപഹാസ്യരാകുക മാത്രമേ ഉള്ളൂ.